ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് യു ക്യാൻ ആസ്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഒരു സ്ത്രീ അനുഭവിച്ച വേദനയുടെ, കഥനത്തിൻ്റെ, സമ്മർദ്ദത്തിൻ്റെ കഥയാണ്. ഒരു സ്ത്രീ എന്ന് നമ്മൾ പറയുമ്പോൾ നല്ല വിടർന്ന കണ്ണുകളും അധരങ്ങളും ഇടതൂർന്ന മുടിയും വടിവത്ത ശരീരവും അങ്ങനെ അങ്ങനെ അംഗഭംഗി നോക്കിയാണ് നമ്മൾ ഒരു സ്ത്രീയെ ഉപമിക്കാറുള്ളത്. എന്നാൽ എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിരിക്കില്ല. അത് നിറത്തിലായാലും സ്വഭാവത്തിലായാലും ആകൃതിയിലായാലും. എൻ്റെ കഥയിലും ഒരു പെണ്ണുണ്ട്, ജനന സമയത്ത് സ്ത്രീയുടെ രൂപവും ഭംഗിയുമുള്ള ഒരു പെണ്ണ്. എല്ലാ പെൺകുട്ടികളെ പോലെ അവളും വളർന്ന് അവൾക്ക് മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. 15 വയസ്സായപ്പോൾ മറ്റു പെൺകുട്ടികളെ പോലെ വയസ്സറിയിച്ചില്ല, അതായത് പീരീഡൊന്നും വന്നില്ല. മുസ്ലിം സമുദായത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ വയസ്സറിയിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അറിയിച്ച് ആഘോഷങ്ങളൊന്നും നടത്താറില്ല. അതുകൊണ്ട് തന്നെ മറ്റാരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. മറ്റുള്ളവരോട് ചർച്ച ചെയ്യാൻ മടിയായതുകൊണ്ടോ ഇതൊരു പ്രോബ്ലം ആയിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തതുകൊണ്ടോ എന്തോ അറിയില്ല, അവർ ഇതാരോടും അന്വേഷിച്ചതുമില്ല, പറഞ്ഞതുമില്ല. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളോ പെൺകുട്ടികൾക്കിടയിലെ ഫ്രണ്ട്സ് സർക്കിൾസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സുകൾക്കിടയിൽ പോലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പെൺകുട്ടികൾ മടി കാണിച്ചിരുന്ന കാലമാണ്. പെൺകുട്ടിക്ക് ഒരു 16-17 വയസ്സായപ്പോൾ സാധാരണ പോലെ വിവാഹം കഴിച്ചു. അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. പക്ഷേ ആ പെൺകുട്ടിക്ക് പിരീഡ് ഇല്ലാത്തതിൽ ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അറിയില്ല പിരീഡ് എന്നത് തനിക്കും സ്ത്രീകൾക്കും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്ന്. ഒരു സ്ത്രീയുടെ ലക്ഷണം കാണിക്കുന്ന, തന്നെ മറ്റുള്ള സ്ത്രീകളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹത്തിൻ്റെ അന്നും വിവാഹശേഷവും വളരെ സന്തോഷവതിയായിരുന്നു. ഭർത്തൃ വീട്ടിൽ സന്തോഷവതിയായി 2 വർഷത്തോളം കടന്നുപോയി. അതിനിടയിൽ കുഞ്ഞുങ്ങളില്ലാത്തതിനെ പറ്റി ചോദ്യങ്ങളൊക്കെ തുടങ്ങി. ഭർത്തൃ വീട്ടുകാരുടെയും പുറമെയുള്ള ആൾക്കാരുടെയൊക്കെ ചോദ്യങ്ങൾക്കിടയിൽ അവളിങ്ങനെ വിങ്ങി വിങ്ങി 2 വർഷം കൂടി കടന്നുപോയി. കുറ്റപ്പെടുത്തലുകളും കുഞ്ഞിനെ താലോലിക്കാനുള്ള മോഹവും കൂടിക്കൂടി വന്നു. ഒരു കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് അവർ ഒരു ഡോക്ടറെ കാണാൻ പോയി. അവിടെ വെച്ച് ലേഡി ഡോക്ടർ ചോദിച്ചു പിരീഡ് ഡേറ്റ്, മറ്റു കാര്യങ്ങൾ. ഇൻഫെർട്ടിലിറ്റി കേസുമായി വരുന്നവരോട് ആദ്യത്തെ ചോദ്യം അതായിരിക്കുമല്ലോ. ഇല്ല ഡോക്ടർ, ഇതുവരെ പിരീഡ് ആയിട്ടില്ല എനിക്ക്. പിരീഡ് ഉണ്ടാവാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ PCOD ഹോർമോൺ പ്രോബ്ലങ്ങളും അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് കരുതി 1 മാസത്തേക്കുള്ള ഹോർമോൺ ടാബ്ലറ്റ് കൊടുത്താണ് അവരെ വിട്ടത്. ആ ടാബ്ലറ്റ് കഴിച്ച് 1 മാസം കഴിഞ്ഞിട്ടും പിരീഡൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ 1-2 ടെസ്റ്റിനും എഴുതി കൊടുത്താണ് അവരെ വിട്ടത്. പക്ഷേ ടാബ്ലറ്റ് കഴിച്ച് 1 മാസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും അവളിലുണ്ടായില്ല. അവർ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പോയി. അതോടൊപ്പം അവർ ആ ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അവളുടെ സ്കാനിങ് എടുത്തു നോക്കി. ശരിക്കും ഡോക്ടർ ഞെട്ടിത്തരിച്ചു പോയി. അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കാണപ്പെടുന്ന ഒരവസ്ഥ ഈ പെൺകുട്ടിക്കുണ്ട്. ഡോക്ടർക്ക് അവരോട് എന്ത് പറയണം എന്നൊരവസ്ഥയിലായി. തൻ്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിക്ക് ഗർഭപാത്രം എന്ന ഓർഗൻ ഇല്ല. ഒരു സ്ത്രീക്ക് പ്രത്യുൽപാദനത്തിന് ആവശ്യമായ, ഒരു സ്ത്രീയെ സ്ത്രീയാക്കി നിലനിർത്തുന്ന, സമൂഹത്തിൽ അവളെ ആദരവിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമാക്കി കാണുന്ന, അവളിലെ ഒരു കുഞ്ഞിന് കിടക്കാൻ ഒരിടകം നൽകുന്ന ഒരവയവം അവൾക്കില്ല. ആ അവയവം ഇല്ലാതെ പിന്നെ എന്തു സ്ത്രീ? ഡോക്ടർ അവരെ വളരെ സങ്കടത്തോടു കൂടിയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയത്. നമുക്ക് ഈ കഥയിലേക്ക് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം. അപൂർവങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇവർ ജനിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഗർഭപാത്രം ഉണ്ടായിരിക്കില്ല. ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കെ പെൺ ഭ്രൂണത്തിന് യൂട്രസ് രൂപപ്പെടുന്നു. എന്നാൽ ഇത്തരക്കാർക്ക് യൂട്രസ് രൂപപ്പെടുന്നില്ല. ലോകത്ത് 50,000 സ്ത്രീകളിൽ ഒരാൾ ഗർഭപാത്രമില്ലാതെ ജനിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ജനന സമയത്ത് കാണപ്പെടുന്ന മേയർ റോക്കിറ്റാക്സി കുസ്റ്റർ ഔസർ MRKS സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതുവരെ കാര്യമായ ഒരു ഗവേഷണം ഇതുവരെ ഇതിനെപ്പറ്റി നടത്തിയിട്ടില്ല. പൂർണ്ണമായി വികാസം പൂർത്തിയാകാൻ കഴിയാത്ത മുളേരിയൻ നാളങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു അവസ്ഥ വരുന്നത്. ഗർഭാശയ ട്യൂബുകൾ, ഗർഭപാത്രം, സെർവിസ്, യോനിയുടെ ഒരു ഭാഗം എന്നിവ ഇവർക്ക് ഉണ്ടാവില്ല. സാധാരണ ക്രോമസോമുകൾ ജനിക്കുമ്പോൾ തന്നെ അണ്ഡാശയങ്ങൾ, മുട്ടകൾ, സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ എന്നിവ ഇവർക്ക് ഉണ്ടായിരിക്കും. ആർത്തവം ഉണ്ടാവാതിരിക്കുക, ഗർഭിണിയാകാതിരിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ട്, ഇവർക്ക് ഗർഭാശയം ഇല്ലാത്തതുമൂലം യോനി കനാൽ നീളം കുറവായിരിക്കും. യോനി കനാലിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ ഡൈലേഷൻ ചികിത്സ ചെയ്യാറുണ്ട്. ആവശ്യമാണെങ്കിൽ സർജറിയും ചെയ്തു വരാറുണ്ട്. MRKH സിൻഡ്രം ഉള്ള സ്ത്രീകൾക്ക് ആർത്തവമുണ്ടാവില്ല. കാരണം ഇവർക്ക് എൻഡോമെട്രിയം പുറന്തള്ളാനുള്ള പാളികളില്ല. അതിലാണ് അവർക്ക് പിരീഡ് ഉണ്ടാവാത്തത്. ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഈ ഒരവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരവസ്ഥയ്ക്ക് ചികിത്സകളില്ല. എന്നാൽ ഈ ഗർഭപാത്രം മാറ്റിവെക്കൽ നടത്തി വരുന്നുണ്ട്. ഇനി ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ പെൺകുട്ടി ആ ഒരു സമയം തകർന്നു പോകുകയാണ് ചെയ്തത്. ഇനി ഒരിക്കലും തനിക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു. അവൾ തകർന്ന് ഇല്ലാതായി. തനിക്കിനി ജീവിക്കണ്ട, എന്തിന് ജീവിക്കണം എന്നൊക്കെ അവൾ ചിന്തിച്ചു പോയി. അവൾ ഒരുപാട് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു കരഞ്ഞു അവൾ തളർന്നു വീണു. ഒന്ന് രണ്ട് ദിവസം അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവൾ ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങി. പക്ഷേ അവളെ ഭർത്താവ് അവളെ കൈവിട്ടില്ല. അയാൾ അവൾക്ക് ഒരുപാട് ധൈര്യം കൊടുത്തു. ആ ഒരു ധൈര്യത്തിൻ്റെ പ്രേരണയിൽ അവൾ അയാളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പക്ഷേ അയാളുടെ വീട്ടിൽ അവളുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. വേറൊന്നുമല്ല, തൻ്റെ മകന്, അതല്ല തൻ്റെ സഹോദരന് ഒരു കുഞ്ഞിനെ തരാൻ ഈ പെണ്ണിന് കഴിയില്ല എന്നൊരു ബോധവും അതിലുണ്ടാവുന്ന അമർഷവും അവർ പുറത്ത് കാണിച്ചു കൊണ്ടിരുന്നു. താനൊരു പെണ്ണല്ല, തന്നെ കൊണ്ട് ആർക്കും ഒരു കാര്യവുമില്ല, തനിക്കൊന്നിനും കഴിയില്ല എന്നൊരു ചിന്ത അവളിൽ വളർന്നു കൊണ്ടിരുന്നു. അതിനിടവൾക്ക് അവളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും കൂടി ചെയ്യുമ്പോൾ അവൾ ഇങ്ങനെ തകർന്ന് തകർന്ന് ഇല്ലാതായി തീരുകയാണ്. അതിനിടയിൽ പലരും ഭർത്താവിനെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. അവളും ചിന്തിക്കാൻ തുടങ്ങി. തന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ലല്ലോ, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ അവൾക്ക് കഴിയില്ല എങ്കിൽ താൻ തന്നെ ഈ വീട് വിട്ടിറങ്ങുന്നതാണ് നല്ലത് എന്ന് അവൾ ചിന്തിച്ചു. അതിനെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിച്ചു. ഭർത്താവ് അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ പറഞ്ഞു, നമ്മൾക്ക് കുട്ടികളില്ലാത്ത നമ്മളെ കുറ്റം കൊണ്ടൊന്നുമല്ലല്ലോ, അതുകൊണ്ട് നമുക്കില്ലെങ്കിൽ വേണ്ട, നിനക്ക് ഞാനും എനിക്ക് നീയും ഉണ്ടല്ലോ, അത് മതി, നമ്മളെ മരണം വരെ അത് തന്നെ മതി. പക്ഷേ ഒരു ദിവസം അവൾ അവളെ വീട് വിട്ടിറങ്ങി. അവൾ തൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. ഒരു വർഷത്തോളം അവൾ ഒരു ഭ്രാന്തിയെ പോലെ കഴിഞ്ഞു. ഒരു ദിവസം അവളെ ഭർത്താവ് അവളെ തേടി വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് വേറെ വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നീ എന്ന് എൻ്റെ കൂടെ കൂടിയോ, അന്ന് മുതൽ നീയാണ് എൻ്റെ പങ്കാളി, എനിക്ക് നിന്നെ മാത്രം മതി, നിന്നിലെ ഒരു പോരായ്മയും ഒരു അസുഖവും എനിക്ക് ബാധിക്കില്ല, നിന്റെ പ്രശ്നങ്ങളും നിന്റെ വേദനയും എൻ്റേതു കൂടിയാണ്, നീ എൻ്റെ കൂടെ പോരണം, നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിന്നെ മൊയ്ച്ചില്ലാത്തിടത്തോളം കാലം നീ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നീ എൻ്റെ കൂടെ പോരണം. അന്നവൾ അയാളോടൊപ്പം പോയി. അല്ലായിരുന്നെങ്കിൽ ഇന്നും ഒരു ഭ്രാന്തിയായിട്ട് അവൾ ജീവിക്കുമായിരുന്നു. ഇന്നവൾക്ക് ദുഃഖങ്ങളുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തത് ഒരു ദുഃഖം തന്നെയാണല്ലോ. ഉള്ളിലെ വേദനകളൊക്കെ മറച്ചു വെച്ച് ഇന്നും അവൾ കളിച്ചും ചിരിച്ചും ജീവിക്കുന്നു. കൂട്ടുകാരെ, ഇത് ഒരു വെറും കഥയല്ല.
എൻ്റെ ഉമ്മയുടെ ഫ്രണ്ട് അനുഭവിച്ച ഒരു കഥന കഥയാണിത്. ഇത് അനുഭവിക്കുന്നതുമ്പോഴേ അതിൻ്റെ തീവ്രത അറിയുകയുള്ളൂ. നമുക്കത് പറയുമ്പോൾ അത്ര കിട്ടില്ല, കേൾക്കുമ്പോൾ അത്രയും കിട്ടില്ല. നമുക്കിടയിൽ ഇങ്ങനെയും പല പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമുക്ക് അല്ലാഹു ദൈവം തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും തരണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.